ഹലോ ഹായ് ഫ്രണ്ട്സ്, നിസു എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ ഫിഷ് മാർക്കറ്റ് മാത്രമാണ് നമ്മൾ കാണിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടിയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഫിഷ് കട്ടിംഗ് ഏരിയയിലേക്കാണ്. ഈ ഫിഷ് കട്ടിംഗ് ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കട്ട് ചെയ്യുന്ന കൗണ്ടറുകൾ കാണാം. അപ്പോൾ നമ്മുടെ ഫിഷ് അവിടെ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ടോക്കൺ തരും. ആ ടോക്കണ് നമ്മൾ സൂക്ഷിക്കുകയും അതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുകയും നമ്മുടെ ഫിഷ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ടോക്കൺ വിളിക്കുകയും ടി വിയിൽ നമ്മുടെ ടോക്കണിൻ്റെ നമ്പർ കാണിക്കുകയും നമ്മൾ ഈ ടോക്കണുമായിട്ട് നമ്മൾ ഈ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് അവർ തരുന്നതാണ്. പിന്നെ അതിനകത്തുള്ളൊരു മാർക്കറ്റാണ് മീറ്റ് മാർക്കറ്റ്. ഈ മീറ്റ് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തരം മീറ്റുകളും അതിനകത്തുണ്ട്. ഫ്രഷ്, നല്ല ഫ്രഷായിട്ടുള്ള മീറ്റുകളാണ് അതിനകത്ത് അവർ വിൽക്കുന്നത്. പിന്നെ അതുപോലെ മീറ്റിൻ്റെ പല ഭാഗങ്ങളും പല പാർട്സുകളും അവിടെ നിന്ന് നമുക്ക് ലഭിക്കും. പിന്നെ നമ്മൾ പോകുന്നത് അതിനകത്തുള്ള ഒരു ലൈവ് ഫിഷ് മാർക്കറ്റാണ്. ഈ ലൈവ് ഫിഷ് മാർക്കറ്റിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തരം ഏകദേശം ഫിഷുകളും അത് ജീവനയോടുള്ള മീനുകളും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അതിനകത്ത് ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്, അതുപോലെ മറ്റുള്ള ബാക്കിയുള്ള കുറേ മീനുകളുണ്ട് അതിനകത്ത്. അത് ഓരോ ദിവസവും പല തരത്തിലുള്ള മീനുകളാണ് അവിടെ ഈ ലൈവ് മാർക്കറ്റിൽ വരുന്നത്. പിന്നെ ഈ ലൈവ് മാർക്കറ്റിൽ അലങ്കാര മത്സ്യങ്ങളും അതിൻ്റെ കൂടെ വിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള നല്ല ഭംഗിയുള്ള അലങ്കാര മത്സ്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട്. ഈ ഫിഷ് മാർക്കറ്റിനോട് ചേർന്ന ഭാഗത്തായിട്ട് തന്നെ ഡ്രൈ ഫിഷ് വിൽക്കുന്ന മാർക്കറ്റും കൂടിയുണ്ട്. അവിടെ പലതരം ഡ്രൈ ഫിഷുകളും നമുക്ക് വാങ്ങാൻ പറ്റും. ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ മാർക്കറ്റിനകത്ത് നിന്ന് തന്നെ എല്ലാ സാധനവും നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിനകത്ത് തന്നെ ഡ്രസ് ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ നല്ല തേൻ ഇതിനകത്തു നിന്നും കിട്ടും. പല രാജ്യങ്ങളിൽ നിന്നും വന്ന തേനുകളാണ് ഇവിടെ വിൽക്കുന്നത്. പല ടൈപ്പിലും പല ഫ്ലേവറിലുള്ള തേനുകളാണ് ഇവിടെ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്.
ഇനി നമ്മൾ പോകുന്നത് ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിനകത്തുള്ള ഒരു മാർക്കറ്റാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ്. ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട്, ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾ ആയിട്ടും വിൽക്കുന്ന ഷോപ്പുകൾ. ഈ ഫ്രൂട്ട്സും വെജിറ്റബിളും പല രാജ്യങ്ങളിൽ നിന്നും വന്ന ഫ്രൂട്ട്സും പല സീസണുകളും ഉണ്ടാകുന്ന ഫ്രൂട്ട്സുകളാണ് ഇവിടെ വിൽക്കുന്നത്. ഇതൊക്കെ ഈ ഫ്രൂട്ട്സുകളൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, അത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്രാക്ക് പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഫ്രൂട്ട്സുകളാണ് ഇവിടെ വിൽക്കുന്നത്. ഈ മാർക്കറ്റിനകത്തുള്ള വേറൊരു ഭാഗമാണ് നാടൻ മുട്ടകൾ കിട്ടുന്ന ഒരു ഏരിയ. ഇതൊരു ട്രഡീഷണൽ രീതിയിലാണ് ഇവിടെ ഈ കച്ചവടം കാര്യങ്ങളൊക്കെ ഇവർ നടത്തുന്നത്. ഇതിനകത്ത് ചെന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇവിടുത്തെ വീടുകളിൽ ഉണ്ടാകുന്ന നാടൻ കോഴികളുടെ മുട്ടയാണ്. അതുപോലെ കാട, അതുപോലെ താറാവ്, ഒട്ടകപ്പക്ഷി, ഇതിൻ്റെ മുട്ടകളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും. അതുപോലെ നല്ല പശുവിൻ്റെ നെയ്യ്, നാടനായിട്ടുള്ള പശു നെയ്യും അച്ചാറ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റും കൂടിയും ഇതിനകത്ത് ഉണ്ട്. ഈ മാർക്കറ്റിനകത്ത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മാർക്കറ്റിനകത്തുള്ള ഡേറ്റ്സ് ഷോപ്പ്. പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഡേറ്റ്സുകളാണ് ഇവിടെ വിൽക്കുന്നത്. സൗദി, അതുപോലെ ഒമാൻ, ഖത്തർ, പല GCC രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഡേറ്റ്സുകളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. അത് ഏത് സീസണിലും ഇവിടെ നമുക്ക് ഡേറ്റ്സ് അവൈലബിൾ ആണ്. സീസൺ ആയിക്കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള നല്ല ഡേറ്റ്സുകളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടും.